നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ. ഈ ചെൽസി ട്രാൻസ്ഫർ സീസണിലാണ് ഏറ്റവും കൂടുതൽ ഡ്രാമ ഉണ്ടാവുന്നത്. ഫുൾ ഡ്രാമ, ഒരു രക്ഷയില്ലാത്ത ഡ്രാമ, പല തച്ചിലുള്ള ഡ്രാമ. വളരെ രസകരമായ ഒരു കാര്യമാണ്, ഇപ്പൊ ഉഗാർത്തയുടെ ഡീല് തന്നെ മൊത്തം ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. അതായത് പല സ്ഥലത്തുനിന്നും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്സ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലവര് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് തന്നെ ഇറക്കുകയാണെന്നുള്ളതാണ് തോന്നുന്നത്. കാരണം തന്റെ സൈഡ് കറക്റ്റ് ആയിട്ട് എന്താണ് പുറത്ത് ഒരു പി ആർ സ്റ്റണ്ട് പോലെ. ഇപ്പൊ ഉദാഹരണത്തിന് ഉഗാർത്തെ ഡീലില് ചെൽസി 3.5 മില്യൺ സാലറി പ്ലസ് ബോണസ് കൊടുക്കാമെന്ന് പറയുന്നു. പാരിസ് സെന്റ് ജെർമാൻ 10 മില്യൺ കൊടുക്കാമെന്ന് പറയുന്നു. അവസാനം പാരിസ് സെന്റ് ജെർമാൻ 5 മില്യൺ സൈൻ ചെയ്യാന്ന് പറഞ്ഞു. പോരാത്തതിന് പാരിസ് സെന്റ് ജെർമാൻ ചെൽസിക്കെതിരെ ഒരു ലീഗൽ നോട്ടീസ് കൊടുക്കാനുള്ള പ്ലാനിലാണ്. കാരണം ചെൽസി ആ സമയത്ത് എന്താണ് ഇവരുടെ സ്പോർട്ടിംഗിന്റെ ഡീലിൽ ഒരു മൈനോറിറ്റി സ്റ്റേക്ക് മേടിക്കും. അങ്ങനെയാണ് ഉഗാർത്തെ ഡീല് സൈൻ ചെയ്യണമെന്നുള്ള ഒരു രക്ഷയില്ല ഡ്രാമ എന്ന് പറഞ്ഞ അന്യായ ഇതുപോലത്തെ ഡ്രാമ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം മെസ്സി ബാർസലോണ ടു പി എസ് ജി, പക്ഷെ അത് അത്രയ്ക്ക് ഡ്രാമ ഉണ്ടായിരുന്നില്ല. ഒരു പ്ലെയർ സൈഡ് എഫ് എഫ് പി കാര്യങ്ങൾ, ഇത് വേറൊരു ലെവല്. എന്തൊക്കെ കഥകളാണ് നടക്കുന്നത് എന്നുള്ളത് ഒരാൾക്കും സത്യം പറഞ്ഞാൽ അറിയില്ല, ആരാണ് അവിടെ സത്യം പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു വൺ തിങ് ഇസ് ക്ലിയർ, ഇത് മൊത്തത്തിൽ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. നമ്മളൊരു പ്ലെയറിന് ഒരു സാലറി കൊടുക്കാമെന്ന് പറഞ്ഞു, പ്ലെയർ അത് അംഗീകരിച്ചു, പക്ഷെ അപ്പുറത്ത് കുറച്ചും കൂടെ കൂടുതൽ ശമ്പളം കിട്ടാന്ന് പറഞ്ഞപ്പോ പ്ലെയർ ചാടി ചെൽസിക്ക് കലിപ്പായി. ചെൽസി പറഞ്ഞു ഞങ്ങൾ പിന്മാറി എന്നുള്ളത്. ഇതാണ് നമ്മൾ മൊത്തത്തിൽ നോക്കിയത്. ഇതില് ഉഗാർത്തേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം കൂടുതൽ ശമ്പളം എവിടെ കിട്ടാന്ന് പറഞ്ഞാൽ ആൾ അവിടെ തന്നെ ചാടുള്ളൂ. ഞാനായാലും പോലും അങ്ങനെ എനിക്ക് ചാടുള്ളൂ. എനിക്ക് മറ്റൊരു ക്ലബിനോട് ഈ പറയുന്ന പോലെ അൺഡർസ്റ്റാൻഡിംഗ് വരെ ചെൽസി പോയി അങ്ങനെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അവർ കൂടുതൽ ശമ്പളം കിട്ടുന്നു. പി എസ് ജിയിൽ കളിക്കാം. അവന് ഞാൻ ഷാജിയേട്ടൻ ഞാനും ചാറ്റ് ചെയ്ത സമയത്ത് പറയുന്ന പോലെ ടൈറ്റിൽ അടിച്ചുകൊണ്ടിരിക്കാം, എല്ലാ വർഷവും ടോപ്പ് ഫോർ ചാമ്പ്യൻസ് ലീഗും കളിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അവനെ സംബന്ധിച്ച് ഒരു നല്ല ഡീലാണ്. അതുകൊണ്ട് അവൻ സുഖമായിട്ട് ചാടി, അവൻ ചെറുപ്പമാണ്, ഒരു പ്രശ്നം, തലവേദനയില്ല. ചെൽസിയിൽ വന്നപ്പോഴത്തേക്കും ടീമിലേക്ക് സ്ട്രഗിൾ ചെയ്യണം, മറ്റേത് മറച്ചു എന്നൊക്കെ പറഞ്ഞ അവൻ പറഞ്ഞു വെച്ചാനെ ഞാൻ വിട്ട് ഞാൻ പി എസ് ജിയിലേക്ക് പോകുന്നു പറഞ്ഞപ്പോ ചെൽസി ബോർഡിന് മൊത്തത്തിൽ കളിപ്പായി. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ, ഫെയർ എനഫ്. അപ്പോ അതോടെ ആ ഒരു സാഗയ്ക്ക് ഒരു തീരുമാനമായി. ആൻഡ് ഈസ് ജോയിനിങ് പി എസ് ജി. ഹിയർ വി ഗോ കൺഫർമേഷൻ വന്നു കഴിഞ്ഞു ഫെബ്രുവരി റൊമാനോവിന്റെ സൈഡിൽ നിന്ന്. സോ ദാറ്റ് ഇസ് ഉഗാർത്തെ. രസകരമായ ഒരു ന്യൂസ് തന്നെയായിരുന്നു ഇന്നലെ. ലെറ്റ്സ് കം ടു വീണ്ടും മേസൺ മൗണ്ട് ആൻഡ് കൈ ഹാവേർട്സ്. മേസൺ മൗണ്ടിന് 50 മില്യൺ പൗണ്ട് ബിഡ് ചെയ്തപ്പോ ചെൽസി പറഞ്ഞു മക്കളെ 70 മില്യൺ തരികയാണെങ്കിൽ എടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ മേസൺ മൗണ്ടിന്റെ കോൺട്രാക്ട് റൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ചെൽസി ഈസ് ഡൂയിങ് എന്താ പറയുന്നത്, ഒരു ഹാർഡ് ബോൾ സ്റ്റാൻസ് ആണ്, ഒരുപാട് കട്ടയ്ക്ക് നിന്നുള്ള ഒരു സ്റ്റാൻസ് ആണ്. കാരണം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, 70 മില്യൺ പൗണ്ട് എടുത്തോ ചെക്കിനെ എടുത്തോ, ഇല്ലാന്നുണ്ടെങ്കിൽ അവരവിടെ തന്നെ നിൽക്കും. അതേ സ്റ്റാൻഡ് തന്നെയാണ് കൈ ഹാവേർട്സിന്റെ മേളിൽ. എനിക്ക് ഏകദേശം തോന്നുന്നു 50 മില്യൺ പൗണ്ട് എന്താണ് ചെൽസി വാല്യുവേറ്റ് ചെയ്യുന്നത്. റിയൽ മാഡ്രിഡിന് വേണമെന്നുണ്ടെങ്കിൽ വന്നു പ്ലെയറിനെ എടുത്തു വിട്ടു. പിന്നെ റിയൽ മാഡ്രിഡ് ആയിട്ട് ഓൾറെഡി നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ. ഏഡൻ ഹസാർഡ് ഒരു ഡീല് വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ട് അപ്പൊ നമുക്ക് മറ്റേ റിയാൽ മാഡ്രിഡ് ആയിട്ട് എനിക്ക് തോന്നുന്ന ലെവലിൽ ഇഷ്യൂ ഉണ്ടാവുന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇസ് 50 മില്യൺ റിയൽ മാഡ്രിഡ് ചെലവാക്കുമോ? കൈ ഹാവേർട്സ് അവരെ നോക്കുമ്പോൾ ചെറുപ്പമാണ്, ക്യാൻ പ്ലേ ഇൻ ദാറ്റ് ക്രിയേറ്റീവ് റോൾ. ആൻഡ് കാർലോ ആൻസലോട്ടി പറയുന്ന പോലെ ബിഗ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ വലിയൊരു തടസ്സം ഞാൻ കാണുന്നില്ല. കാരണം 50 മില്യണിന് താഴെ ഇന്നത്തെ കൈൻഡ് ഓഫ് ക്വാളിറ്റി പ്ലേയേഴ്സ് നോക്കുമ്പോഴും റയാലിനെ സംബന്ധിച്ച് കൈ ഹാവേർട്സിനെ നോക്കുമ്പോഴും ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫെയർ ഡീൽ. ലെറ്റ്സ് സീ അത് എത്രത്തോളം പോകുന്നുള്ളത്. പക്ഷെ ചെൽസിയുടെ സ്റ്റാൻസ് ഇസ് വെരി ക്ലിയർ, 70 മില്യൺ പ്ലസ് 50 മില്യൺ 120 മില്യൺ ഈ സമ്മറിൽ കിട്ടുകയാണെങ്കിൽ, കിട്ടിയില്ലെങ്കിൽ ഒന്നും കിട്ടിയില്ല, നമുക്ക് നഷ്ടമൊന്നുമില്ല, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ചെൽസിയുടെ സ്റ്റാൻഡ് ഇരിക്കുന്നത്. ആൻഡ് കുറച്ച് സ്ട്രോങ് ആയിട്ട് ഹാർഡ് ബോൾ, കാരണം കുറച്ച് മാർക്കറ്റിൽ നമുക്കൊരു പേരുണ്ട്, നമ്മൾ ആരെന്ത് ചോദിക്കുന്ന കാശ് നമ്മൾ കൊടുക്കുക ചെയ്യും, പോരാത്തതിന് മറ്റുള്ളവർ നമ്മളെ വളരെ ചീപ്പായിട്ട് നമ്മൾ വിൽക്കും എന്നുള്ള ഒരു ചീത്ത പേര് നമുക്കുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാർഡ് ബോൾ സ്റ്റാൻസ്. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. ഒരു ഭാവിയിലേക്ക് ഇത് നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആവുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പറയാനുള്ളത് റൂബൻ ലോഫ്റ്റസ് ചീക്ക് ആൻഡ് ആൻഡ്രെ ഓണാൻ. ആൻഡ് രസകരമായ ഒരു കാര്യം, എ സി മിലാൻ ഹാവ് സാക്ക്ഡ് മാൽദീനി. ഇപ്പൊ മാൽദീനെ സാക്ക് ചെയ്തതോടെ റൂബൻ ലോഫ്റ്റസ് ചീക്കിന്റെ മൂവ്മെന്റ് ടു എ സി മിലാൻ ഇപ്പോൾ ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിട്ടിരിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ വായിച്ചിട്ടില്ല, എന്താണ് അതിന്റെ പുറകിൽ നടന്നൊരു സംഭവം എന്നുള്ളത്. അപ്പൊ അതിന്റെ പുറകിൽ ചെറുതായിട്ട് പ്ലേയേഴ്സ് ഒരു ചെറിയ അൺട്രസ്റ്റും ഈ പറയുന്ന പോലെ അവിടെ ക്ലബിൽ ഒരു ചെറിയ നമ്മുടെ ചെൽസിയിൽ ഉണ്ടായ പോലെ തന്നെ ഒരു എന്താണ് എല്ലാവർക്കും ഒരു ഉറപ്പില്ല എന്താണ് അടുത്ത പരിപാടി എ സി മിലാൻ ചെയ്യാൻ പോണേ എന്നുള്ളത്. അതുകൊണ്ട് റൂബൻ ലോഫ്റ്റസ് ചീക്കിന്റെ മൂവ്മെന്റ് ഇപ്പൊ താൽക്കാലികമായിട്ട് അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എല്ലാ കാര്യത്തിലും മൊത്തത്തിൽ ട്വിസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ട്വിസ്റ്റ്. അപ്പൊ അത് വളരെ രസകരമായ ഒരു കാര്യം. പുളിസിക്ക് 20 മില്യൺ പോകാനായിട്ടുള്ള ഒരു സാധ്യത എല്ലാം കുറവാണ്. ഒബാമയങ്ങിനെ കുറിച്ച് ഈ സൗദി ക്ലബ്സ് അന്വേഷിച്ചിട്ടുണ്ട്.
ഒബാമ എങ്ങനെ ബാർസലോണയിലേക്ക് കളിക്കാൻ ആണ് എന്നുള്ളത് താല്പര്യം. പക്ഷെ ബാർസലോണ ബിക്കോസ് ഓഫ് FFP റൂൾസ് ഒബാമ എങ്ങനെ സൈൻ ചെയ്യാൻ പറ്റും, അവരിപ്പോ മെസ്സി സൈനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കുറെ കാര്യങ്ങൾ നടക്കുന്നു, ബട്ട് ഒബാമയാങ് പോകുമെന്നുള്ളത് 100% ഉറപ്പാണ്. എങ്ങോട്ടാന്ന് മാത്രം, ആൻഡ് കാന്റിയുടെ സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാന്റിയുടെ കേസും ഹി വാണ്ട്സ് ടു സേ ചെൽസി, പക്ഷെ ഒരു കോൺക്രീറ്റ് ടോക്സ് അതിനുശേഷം നടന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പോച്ചറ്റിനോ വന്നതിന് ശേഷം മേ ബി വി മൈറ്റ് ഒരു ഒരു റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷെ സൗദി വളരെ ക്ലോസ്ലി, ഇപ്പൊ സൗദി ലീഗ് എല്ലാവരും പിടിച്ചോണ്ടിരിക്കുകയാണ്. ദേ ഹാവ് റൊണാൾഡോ, ദേ ഹാവ് കരീം ബെൻസിമ, ഈ പറയുന്ന പോലെ കാന്റിയനെ പൊക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അവർ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദി മൈറ്റ് ഗോ ദേർ. കുഴപ്പമില്ല, വേറൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് കപ്പി പോയിട്ട് അവരെ സ്ട്രോങ് ആക്കുന്നില്ലല്ലോ, സൗദിയിലേക്കല്ലേ ഉള്ളൂ. പക്ഷെ കാന്റിയുടെ ഡീൽ വി വെയിറ്റിംഗ്, കാരണം കാന്റ അത്രത്തോളം ഡെസ്പറേറ്റ് ഒരു സിറ്റുവേഷൻ ആയിട്ടുള്ള, നമ്മുടെ മേസൺ മൗണ്ടും മേസൺ മൗണ്ടിനെ പോലും അത്രയ്ക്ക് ഡെസ്പറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ല കാന്റിയുടെ ഉള്ളത്. അപ്പൊ എന്താണ് അവിടെ നടക്കണേ എന്നുള്ളത് നമുക്ക് നോക്കാം. സോ മേ ബി നമുക്കൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡറിനെ കിട്ടുമോ കിട്ടാണ്ടിരിക്കുമോ, അതിന്റെ പുറകിൽ കാന്റിയുടെ ഡീൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. This is the update. Do let me know your thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea, Karan.